കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതിനും പിന്നാലെ ലോകവ്യാപകമായി കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു. വുഹാനിലെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഉടൻ തന്നെ എയർ ഇന്ത്യ വിമാനം വുഹാനിലേക്ക് പുറപ്പെടും. ചൈനയുടെ അനുമതി ലഭിച്ച ശേഷമാണ് വിമാനം പുറപ്പെടുന്നത്. മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് വിമാനം പുറപ്പെടുന്നത്. വിമാനത്തിന് ഇറങ്ങാനുള്ള അനുമതി ചൈന നൽകി. കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കത്തെ തുടർന്നാണ് ചൈന അനുമതി നൽകിയത്. നേരത്തെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചൈനയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടി സംബന്ധിച്ച നിർദ്ദേശം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും വ്യോമയാന മന്ത്രാലയത്തിനും നൽകിയിരുന്നു. പാസ്പോർട്ട് കൈവശമില്ലാത്തവർ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ബെയ്ജിംഗിലെ ഇന്ത്യൻ സ്ഥാപനത്തിലെ കാര്യാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിസയോ പെർമിറ്റോ പുതുക്കുന്നതിന് വേണ്ടി പാസ്പോർട്ട് ചൈനീസ് അധികൃതർക്ക് നൽകിയിട്ടുള്ളവരാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. പാസ്പോർട്ട് കൈവശമില്ലാത്തവർക്ക് വിവരങ്ങൾ അറിയാൻ പ്രത്യേക ഇമെയിൽ ഐഡിയും തയ്യാറാക്കിയിട്ടുണ്ട്. എംബസിയുടെ 3 ഹോട്ട്ലൈനുകൾക്ക് പുറമെയാണിത്. ചൈനയെ ആശങ്കയിലാക്കിയിരിക്കുന്ന കൊറോണ വൈറസ് ബാധയെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്നവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. വൈറസ് ബാധ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത വുഹാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് പ്രദേശത്തെ സ്ഥിതി കൂടുതൽ മോശമായിരിക്കുകയാണ്. അതിനു പുറമെ യിച്ചാങ് നഗരത്തിലും രോഗബാധയുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. വുഹാൻ സമീപമുള്ള വിമാനത്താവളത്തിലേക്ക് പ്രത്യേക വിമാനം ഇന്ത്യ അയച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാൻ നടപടി വേണമെന്നാണ് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലും കൊറോണ വൈറസിനെതിരെ ശക്തമായ ജാഗ്രതകൾ പാലിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നും വരുന്നവർ മറ്റു സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാതെ നേരെ വീടുകളിൽ എത്തണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈറസ് ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. ചൈനയിലെ വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ മലയാളി വിദ്യാർത്ഥിക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. വൈറസിനെ പ്രതിരോധിക്കാൻ സർക്കാർ സജ്ജമാണെന്നും എല്ലാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ശക്തമായ പ്രതിരോധ നടപടികൾ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ചൈനയിൽ നിന്ന് തിരിച്ചെത്തുന്ന എല്ലാവർക്കും വിമാനത്താവളങ്ങളിൽ ആവശ്യമായ മെഡിക്കൽ പരിശോധന നടത്തി സുരക്ഷാ മുന്നൊരുക്കം നടത്തിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ തിരിച്ചെത്തിയ വുഹാൻ സർവകലാശാല വിദ്യാർത്ഥിക്കാണ് വ്യാഴാഴ്ച വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം വിദ്യാർത്ഥിയുടെ നില ഗുരുതരമല്ലെന്നും നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡമനുസരിച്ച് രോഗബാധിതന്റെ പേരോ മറ്റ് വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ശ്രീലങ്കയിലും നേരത്തെ രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പുറമെ 17 രാജ്യങ്ങളിൽ നിരവധി പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.